നമസ്കാരം. ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടേക്കാവുന്ന ഒരു യാത്രയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സുദീർഘമായ ദൂരം, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ അപൂർവമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയാണ്. ഇത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ടാണ് ചേർത്തല മേഖലയിൽ പര്യടനം നടത്തുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം കളിച്ചുകുളങ്ങരയിൽ ജാഥ എത്തും. ചൊവ്വാഴ്ച രാവിലെ ചേർത്തലയിൽ നിന്ന് പര്യടനം ആരംഭിക്കും, പദയാത്ര ആരംഭിക്കും. ഏതാണെങ്കിലും ചേർത്തല അരൂർ മണ്ഡലങ്ങളിൽ വിപുലമായ സ്വീകരണ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചേർത്തല മണ്ഡലത്തിലെ ചീഫ് കോർഡിനേറ്റർ കെ ആർ രാജേന്ദ്രപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടാൻ പോകുന്ന ഒരു മഹായാത്ര എന്ന് തന്നെ പറയേണ്ടി വരും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര. ചേർത്തല മണ്ഡലത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? എപ്പോഴാണ് എത്തുന്നത്? എവിടെയാണ് മറ്റ് താമസ സൗകര്യങ്ങൾ, മറ്റ് ക്രമീകരണങ്ങൾ എന്തൊക്കെ? കോൺഗ്രസിൻ്റെ സമാരാധ്യനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആരംഭിച്ചിരിക്കുന്ന ഭാരത് ജോഡോ 19-ാം തീയതി വൈകുന്നേരം കണിച്ചുളങ്ങരയിൽ എത്തിച്ചേരുകയാണ്. അന്ന് അവിടെ വിശ്രമിച്ചതിന് ശേഷം 20-ാം തീയതി രാവിലെ കൃത്യം 6:30 ചേർത്തല നിയോജക മണ്ഡലത്തിൻ്റെ പദയാത്ര ആരംഭിക്കുകയാണ്. അദ്ദേഹം അന്ന് 6:30 തന്നെ കൃത്യമായി അവിടെ എത്തും. അവിടെ ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആയിരക്കണക്കിന് ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസ് പ്രവർത്തകന്മാരും അവിടെ കൂടുകയാണ് രാഹുൽ ഗാന്ധിയെ വരവേൽക്കുവാൻ. രാഹുൽ ഗാന്ധിയെ വരവേൽക്കുന്നതിന് വേണ്ടി അതുമാത്രമല്ല, നിയോജക മണ്ഡലത്തിൻ്റെ അതിർത്തിയായ കഞ്ഞിക്കുഴി മുതൽ അങ്ങ് തുറവൂറിന് മുൻവശമുള്ള കാറ്റിൽ ഫീഡ് ഫാക്ടറി വരെ മുഴുവൻ പ്രവർത്തകന്മാരും മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും എല്ലാം ആവേശോജ്വലമായ സ്വീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൊടിതോരണങ്ങൾ കൊണ്ട് ഫ്ലെക്സുകളെല്ലാം അലങ്കരിച്ച ഒട്ടനവധി പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നൂറുകണക്കിന് ചെറുപ്പക്കാർ രാപകലില്ലാതെ വിശ്രമമില്ലാതെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ബൂത്തുകളിലും യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നൂറുകണക്കിന് മുഴുവൻ ആബാലവൃദ്ധം ജനങ്ങളെയും ചേർത്തലയിൽ മാത്രമല്ല വഴിയോരങ്ങളിലെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ എത്തിച്ചേർത്ത് ഏർക്കുന്ന നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബൂത്തിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് 30 പ്രവർത്തകർ വീതം ചേർത്തലയിൽ എത്തുവാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അവരെല്ലാം കൃത്യം 6:15 തന്നെ അവിടെ എത്തിച്ചേരും. അവിടെ എത്തിച്ചേരുന്ന യാത്രയ്ക്കായി എത്തിച്ചേരുന്ന രാഹുൽ ഗാന്ധിയെ നിയോജക മണ്ഡലം സ്വസംഘത്തിൻ്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും തുടർന്നാണ് ആ യാത്ര തുടങ്ങി ആരംഭിക്കുന്ന അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ആ സമ്മേളനത്തിൽ സമാപനത്തിൽ പ്രസംഗിക്കും. അതിനുശേഷം അദ്ദേഹം സെൻറ്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ ഇണക്കിയിട്ടുള്ള അവിടെയാണ് രാത്രി അന്തിയുറങ്ങുന്നത്. അവിടുത്തെ ക്രമീകരണങ്ങളും ഏതാണ്ട് 90% ക്രമീകരണങ്ങളായി കഴിഞ്ഞു. അദ്ദേഹത്തിനും ഏതാണ്ട് 200 സഹപ്രവർത്തകർക്കും സഹയാത്രികർക്കും താമസിക്കുവാനും ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി കൂടെ വരുന്ന മറ്റ് സംസ്ഥാനത്തുള്ള മറ്റ് നേതാക്കന്മാരുണ്ട്, യാദവിടൊപ്പം ചേരുന്നതിന് 200 പേരുണ്ട്. അവർക്കും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ അവർക്ക് താമസിക്കുവാനും മറ്റെല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. നേരത്തെ അറിയിച്ചിരുന്നത് രാവിലെ 7 ചേർത്തല എക്സ്റേ ബൈപ്പാസിൽ നിന്ന് ജാഥ ആരംഭിക്കുന്നതായിരുന്നല്ലോ. ഇപ്പോൾ എന്താ 6:30? ACCയുടെ നിർദ്ദേശം അനുസരിച്ച് KPCC തന്നിരുന്ന നിർദ്ദേശം 7 എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രകൃതി ചൂടിൻ്റെ കാഠിന്യം വർദ്ധിച്ചതുകൊണ്ട് രാഹുൽജിയുടെ തന്നെ നിർദ്ദേശപ്രകാരം 1.5 നേരത്തെ തുടങ്ങുവാനും 1.5 മുമ്പ് ഉച്ചയ്ക്ക് മുമ്പ് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ആ രീതി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. രാവിലെ 6:30 അവിടെ നിന്ന് ജാഥ തുടങ്ങും. 6:30 എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ആദ്യ ചുവട് വച്ചിരിക്കും. ഉച്ചയ്ക്ക് മുമ്പ് എവിടെയാണ്? ഉച്ചയ്ക്ക് മുമ്പ് കുത്തിയതോട് അവിടെ NSS ഹോളിൻ്റെ അടുത്താണ് അവിടെ ഉച്ചവരെ 10:30 അവിടെ എത്തി സമാപിക്കുകയാണ് ഉച്ച വരെയുള്ളത്. വീണ്ടും അരൂരിൽ സമാപനം. അത് നമ്മൾ അതിനകത്തെന്ന് വെച്ചാൽ 10,000-30,000 ആളുകളാണ് അതിനകത്ത് പങ്കെടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഉൾപ്പെടെ വരുന്നുണ്ട്. ഗതാഗത ക്രമീകരണങ്ങൾ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത? യാതൊരുവിധ തടസ്സം ഉണ്ടാകാത്ത രീതിയിലുള്ള ഗതാഗത ക്രമീകരണങ്ങളാണ് സംസ്ഥാന സർക്കാരും ജില്ലാ പോലീസ് മേധാവിയും എല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ജാഥയുടെ വരവിനെ ക്രമീകരിച്ചുകൊണ്ടാണ് അക്കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചേർത്തല മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാണ്. ചേർത്തല മണ്ഡലത്തിലെ ഒരുക്കങ്ങൾ 100% എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ അതിന് ഞങ്ങളുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ശ്രീ CK ഷാജിമോഹനാണ്. അതിൻ്റെ രക്ഷാധികാരി അഡ്വക്കേറ്റ് ശരത്താണ്. അതിൻ്റെ കൺവീനർമാർ ഇവിടെ വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് VN അജയനാണ്. ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനാണ്. ഞാൻ അതിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ്. ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു.
രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചേർത്തല മണ്ഡലത്തിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വിപുലമായ നിലയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്ന് ചീഫ് കോർഡിനേറ്റർ രാജേന്ദ്ര പ്രസാദ് നമ്മോട് പറയുന്നു. മാത്രമല്ല നമുക്കറിയാം കഞ്ഞിക്കുഴിയിലാണ് തിങ്കളാഴ്ച വൈകുന്നേരം ജാഥ എത്തി അവിടെ പൊതുസമ്മേളനമുണ്ട്. അതിനുശേഷം സെൻറ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് അദ്ദേഹവും സംഘവും താമസിക്കുന്നത്. രാവിലെ അതായത് ചൊവ്വാഴ്ച രാവിലെ 6:30 ചേർത്തല എക്സ്റേ ബൈപ്പാസിൽ നിന്ന് ജാഥ ആരംഭിക്കും. അത് 10:30 കുത്തിയതോടെ എത്തും. തുടർന്ന് അവിടെ നിന്ന് ജാഥ ആരംഭിക്കുന്നത് വൈകിട്ട് 4 ചൊവ്വാഴ്ച വൈകിട്ട് 4 അവിടെ നിന്ന് ആരംഭിക്കുന്നത്. അരൂരിൽ അത് വൈകുന്നേരം സമാപിക്കും. ഈ നിലയിൽ വിപുലമായ ജനപങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ഏതാണെങ്കിലും അതെല്ലാം അന്തിമഘട്ടത്തിലായി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ രാജേന്ദ്രപ്രസാദ് നമ്മോട് പങ്കുവയ്ക്കുന്നു. ന്യൂസ് ടൈം മിൻ മീഡിയ ചേർത്തല.